പാലക്കാട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിൽ അപാകതയെന്ന ഈ ശ്രീധരൻ സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങളില്ല. ആറ് വർഷമായി പുനർനിർമ്മാണം പൂർത്തിയാവാത്ത ബസ് സ്റ്റാൻഡ് കേരളത്തിലെ വികസന മുരടിപ്പിന്റെ ഉത്തമ ഉദാഹരണമാണെന്നും മെട്രോമാൻ ഈ ശ്രീധരൻ പറഞ്ഞു. കണ്ടിടത്തോളം മനസ്സിലായി. അവർ ഒരു കമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ മാതിരിയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതുകൊണ്ട് കെഎസ്ആർടിസിക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു കമേഴ്ഷ്യൽ, അതിൻ്റെ പാസഞ്ചേഴ്സിൻ്റെ എമിനിറ്റീസും കൺവീനിയൻസും നോക്കിയിട്ടില്ല. ബസ്സസ് ഈ 100 ബസ്സസ് എവിടെ പാർക്ക് ചെയ്യുക, അതിനുള്ള സൗകര്യം നോക്കിയിട്ടില്ല. ഒരു ഇൽ കൺസീവ്ഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അതാണത്. ബാഡ്ലി ഹാൻഡിൽഡ്, ഇൽ കൺസീവ്ഡ് ആൻഡ് നോബഡി ഈസ് ബോദേർഡ്. എവിടെ ഈ ബസ്സസ് പാർക്ക് ചെയ്യുക? റോഡിൽ പാർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എല്ലാം റോഡിലാണ് പാർക്ക് ചെയ്യണം. അത് ശരിയാണോ? അതിനുള്ള സൗകര്യങ്ങൾ നോക്കണ്ടേ? അവർക്ക് ഇങ്ങനെ ഒന്നും ഡെവലപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ സ്ഥലം എടുത്ത് ഡെവലപ്പ് ചെയ്യേണ്ടതല്ലേ? 100 ബസ് നിർത്താനുള്ള സൗകര്യമാക്കിയിട്ട് അത് ചെയ്തിട്ടില്ല. വെരി ഇൽ കൺസീവ്ഡ് പ്രോജക്റ്റ് എന്ന് പറയാം. പാലക്കാട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി ഈ ശ്രീധരൻ. ഒരു വാണിജ്യ സ്ഥാപനമെന്ന പോലെ വരുമാനത്തിനായാണ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത്. യാത്രക്കാർക്ക് നിൽക്കുന്നതിനോ ബസ്സുകൾ നിർത്തിയിടുന്നതിനോ ആവശ്യമായ സൗകര്യങ്ങളില്ലാത്ത നിർമ്മാണം. 760 കിലോമീറ്ററുള്ള കൊങ്കൺ റെയിൽവേ തങ്ങൾ 7 വർഷം കൊണ്ട് നിർമ്മിച്ചു. എന്നാൽ 6 വർഷമായിട്ടും കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാത്തത് കേരളത്തിലെ വികസന മുരടിപ്പിന്റെ ഉത്തമ ഉദാഹരണമാണെന്നും ഈ ശ്രീധരൻ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ അപാകതകൾ പരിഹരിക്കുന്നത് പ്രയാസമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. തുടങ്ങി വയ്ക്കും, പിന്നെ പതുക്കെ പതുക്കെ നീണ്ട് 8 കൊല്ലം 10 കൊല്ലം പല പ്രോജക്റ്റുകൾ അങ്ങനെ നടക്കുന്നത് ഞാൻ കാണുന്നത്. എൻ്റെ അനുഭവം കൊങ്കൺ റെയിൽവേ ആണ്. ഇത്ര വലിയ കൊങ്കൺ റെയിൽവേ 760 കിലോമീറ്റർ നീളമുണ്ട്. 93 ടണൽസ് ഉണ്ട്. ആകെ ടണലിൻ്റെ ലെങ്ത് തന്നെ 83 കിലോമീറ്ററാണ്. പിന്നെ 157 മേജർ ബ്രിഡ്ജസ്, 6000 മൈനർ ബ്രിഡ്ജസ്. ഇത്ര വലിയ പ്രോജക്റ്റ് തുടങ്ങി വെച്ചു. തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു 7 കൊല്ലം കൊണ്ട് തീർക്കും, 7 കൊല്ലം തീർക്കാൻ തീർക്കാൻ കഴിഞ്ഞു. ഇത് നോക്കുമ്പോൾ കേരളത്തിലെ, ഇത് ഞാൻ പറഞ്ഞില്ലേ, കേരളം നടക്കുന്ന സകല പദ്ധതികളും ഇതൊരു എക്സാമ്പിളാണ്. എല്ലാം നീണ്ടും 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 പോകുക, അല്ലാതെ ഒന്നും ശരിക്കും നടക്കണില്ല.